കോഴിക്കോട് ബസ് ടെർമിനൽ പക്ഷേ ചോർന്നൊലിക്കുകയാണ്. സാനിയ മനോമി നമുക്കൊപ്പം ചേരുന്നു തത്സമയം. സാനിയ മനോമി, നമ്മൾ ഈ ബസ് ടെർമിനൽ നാശാവസ്ഥയിലാണ്, നാശോന്മുഖമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗങ്ങളൊക്കെ ഒരു മഴ പെയ്യുമ്പോൾ അടർന്നു വീഴുന്ന സാഹചര്യമാണോ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് സാനിയോ? സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബസ് ടെർമിനലിൻ്റെ മുകളിൽ, അതായത് ബസ് ടെർമിനലിന് 8 നിലകളൊക്കെ ഉണ്ട്, അതിന് മുകളിൽ ഇങ്ങനെ ഈ ആസ്ബറ്റോസ് പോലുള്ള ഒരു ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂര ഉണ്ടാക്കിയിരുന്നു, തൽക്കാലത്തേക്കുള്ള ഒരു മേൽക്കൂര. അതിലേക്ക് മുകളിൽ നിന്നുള്ള പൈപ്പ് ലീക്കായി വലിയ തോതിൽ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ആ വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ ഈ മെറ്റീരിയൽ നനഞ്ഞു പോവുകയും അതങ്ങനെ തകർന്നു വീഴുകയുമാണ് ഉണ്ടായത്. ആ സമയത്ത് ഇവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് വലിയ ഭാഗ്യമാണ് ഉണ്ടായതെന്ന് വേണം പറയാൻ. ഏതായാലും ഇപ്പോൾ ഇനിയൊരു മഴ പെയ്താൽ വീണ്ടും ഇത് കുളമാകുന്ന അവസ്ഥയാകും. ഈ ബസ് സ്റ്റാൻഡ് മുഴുവനായിട്ടും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ആളുകളടക്കം വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. സാധാരണ ഒരു ലൈവ് ചെയ്യാൻ, മഴക്കാലം ലൈവ് ചെയ്യാൻ എന്തിനാണ് KSRTC സ്റ്റാൻഡിൽ വരുന്നത് എന്ന് ചോദിക്കുന്നത് വലിയൊരു വിരോധാഭാസമാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നത് വെള്ളക്കെട്ട് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പെരുമ്പാവൂർ മൂവാറ്റുപുഴ ബസ് നിർത്തിയിടുന്ന സ്ഥലത്താണ് ഈ ഒരു വെള്ളക്കെട്ട് ഇങ്ങനെ രൂപപ്പെട്ട് കിടക്കുന്നത്. ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്, ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ചേട്ടാ, ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇതൊക്കെ ചോർന്നൊലിക്കുന്നു, ചോർന്നൊലിക്കുന്നത് കാരണം ഈ വെള്ളക്കെട്ടാണ്. ഇപ്പം ഈ ബസ് സ്റ്റാൻഡിലൊക്കെ മുഴുവൻ വെള്ളമാണ്. അതാണ്, അതായത് നേരത്തെ NIT അടക്കം ഈ ബിൽഡിങ്ങിൻ്റെ ബലക്ഷയം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. അവർ പരിശോധന നടത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. ഏതായാലും അതൊന്നും നടന്നിട്ടില്ല എന്നതാണ്. വർഷങ്ങളായി ആ പണികളടക്കം നടക്കാൻ കാത്തിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ വീണ്ടും പോയാൽ, അത് ആ മെറ്റീരിയൽ പൊളിയുന്ന സമയത്ത് ആരെങ്കിലും താഴെ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അത് നന്നാക്കാനുള്ള യാതൊരു ശ്രമവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഒരു മഴ പെയ്യുകയാണെങ്കിൽ അതേ അളവിൽ തന്നെ വെള്ളം കുത്തിയൊലിച്ച് വന്ന് ഈ ബസ് സ്റ്റാൻഡ് വീണ്ടും കുളമാകും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എവിടെയും വലിയ മഴ പെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയാത്തത്. നേരത്തെ മഴ പെയ്തപ്പോഴുള്ള ദൃശ്യങ്ങൾ ഞാൻ അയച്ചിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വലിയ തോതിൽ മഴ അനുഭവപ്പെടുന്നില്ല. സുജയ. ഓക്കെ സാനിയോ, നമുക്ക് ദിലീപ് ദേവസ്യയിലേക്ക് കൂടി ഒന്ന് പോകണം. കോഴിക്കോട്ട് നിന്ന് കൊല്ലത്തേക്ക് എത്തുമ്പോൾ ദിലീപ്, കൊല്ലത്ത് എങ്ങനെയാണ്, മഴ പെയ്യുന്നുണ്ടോ അതോ മഴ മറ്റു ഇടങ്ങളിലേക്ക് അപേക്ഷിച്ച് കുറഞ്ഞു നിൽക്കുകയാണോ, എന്താണ് സാഹചര്യം? സുജയ, മഴ ഇപ്പം ഒന്ന് അല്പം ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ ശക്തമായ മഴയാണ് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി ഇപ്പോൾ നമ്മൾ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ പൊതുജനം തയ്യാറാകണമെന്നാണ്. അതായത് വലിയ തോതിലുള്ള മഴ വരികയാണെങ്കിൽ ആ മഴയ്ക്ക് ഉള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ ഈ മരങ്ങൾ ഇലക്ട്രിസിറ്റി ലൈനിൻ്റെ മുകളിലേക്ക് പൊട്ടിവീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം ഈ മരങ്ങളുള്ള സ്ഥലങ്ങൾ ഏതാണ് അവിടെ കൃത്യമായി KSEB ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കണം. ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര, രാത്രി സമയങ്ങളിൽ മഴ പെയ്യുകയാണ്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര കഴിവതും ഒഴിവാക്കണം. മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം. ഈ ഇന്ന് നേരത്തെ ഇപ്പോൾ ആദിൽ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മഴയായതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരോട് കടലിൽ പോകരുതെന്നുള്ളൊരു മുന്നറിയിപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതാ ഈ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളക്കെട്ട്, ഈ റോഡരികിലുള്ള വെള്ളക്കെട്ട് കാണാം. ഈ ഓവുചാലുകൾ കൃത്യമായി വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെടാനുണ്ടായ കാരണം. ഈ ഓവുചാലുകൾ കൃത്യമായി എന്ന് വൃത്തിയാക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഇത്തരം വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു. ഇനിയും മഴ പെയ്യുന്നതിനനുസരിച്ച് വെള്ളക്കെട്ടുകൾ ഈ കൂടുതലായി വന്ന്, നേരത്തെ ഒരാൾ നമ്മളടുത്ത് പറഞ്ഞത് ഈ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുകൾ കണ്ട് ഈ റോഡ് പെട്ടെന്ന് നശിക്കാനുള്ളൊരു കാരണമുണ്ട്, അങ്ങനെ സംഭവിക്കുന്നു. ഇത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താത്തത് കാരണമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ആശ്രമം മൈതാനത്തിൻ്റെ തൊട്ടടുത്താണ് ഈ റോട്ടിലെ വെള്ളക്കെട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഓരോ സ്ഥലങ്ങൾ, നഗരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകളുണ്ട്. പല സ്ഥലങ്ങളിലും മഴ ശക്തമായി പെയ്യുകയാണ്. കല്ലടയാറ്റിൽ മഴ ഇന്നലെ രാത്രി ശക്തമായിരുന്നു. അവിടെ വെള്ളം കയറാനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ തന്നെ, അതായത് പുനലൂർ ഭാഗത്തൊക്കെ തന്നെ മഴയ്ക്കുള്ള സാധ്യത കണ്ടുവരാ. കല്ലടയാറ്റിൽ വെള്ളം കൂടുന്നു, അഷ്ടമണിക്കായലിൽ വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. പരവൂർ ഭാഗത്ത് കടൽ റോട്ടിലേക്ക് അടിച്ചു കയറുന്നു എന്നുള്ള കാര്യങ്ങളടക്കം നമ്മൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സർക്കാർ പറയുന്നത്, ജില്ലാ ഭരണകൂടം പറയുന്നത് മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. ഓക്കേ, ആ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് ദിലീപ് കൊല്ലത്തിന്റെ മറ്റിടങ്ങളിലേക്കും യാത്ര ചെയ്യുക. ഇപ്പോൾ ആ വഴിയിൽ പെയ്ത്തുവെള്ളം കെട്ടിക്കിടക്കുന്ന ഇടമാണതെന്ന് നമ്മുടെ ആതിര വർമ്മ പറയുന്നുണ്ട്. കൊല്ലത്തെക്കുറിച്ച് ആദരിക്ക് നന്നായി അറിയാമെന്നും പറയുന്നു.